സൂപ്പർ പ്രണയം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ തോമസ് ചാഴിക്കാട്, ഇവിടെ BDJS വലിയ താല്പര്യത്തോടുകൂടി നിങ്ങൾ വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ BDJS ആലപ്പുഴയിൽ കുറേയൊക്കെ സ്ഥലങ്ങളിൽ ശക്തിയുണ്ട്, അത് ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തുമെല്ലാം വ്യാപിപ്പിക്കാൻ കഴിയണമെന്നവർ ആഗ്രഹിക്കുന്നുമുണ്ട്. അതിനേറ്റവും സഹായകരമാകുന്ന ബന്ധു നിങ്ങൾ തന്നെയുമായിരിക്കും. കാരണം KM Mani നിഷേധിക്കില്ല, പെരുന്നയുമായി എത്രമാത്രം അദ്ദേഹത്തിന് ഹൃദയബന്ധമുണ്ടോ അടുപ്പമുണ്ടോ അതുപോലെ തന്നെ വെള്ളാപ്പള്ളിയുമായിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്ന ഘട്ടത്തിൽ ഈ ഒറ്റയ്ക്ക് നിൽക്കലിൽ നിന്ന് മൂന്നാം മുന്നണിയുടെ നായക സ്ഥാനത്തിലേക്ക് തന്നെ വരിക എന്നതൊക്കെ അങ്ങ് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയുന്നതാണോ? വേണു, ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇവിടെ ഒരു പുകമറ സൃഷ്ടിക്കുവാനുള്ള പരിശ്രമം വളരെ വ്യാപകമായി നടക്കുകയാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയശങ്കർ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ജോസ് KM Maniയെ കേന്ദ്രമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് BJP യുമായിട്ട് NDA യുമായിട്ട് ചേരാനുള്ള ചർച്ചകൾ നടന്നു എന്ന്. ജോസ് KM Mani പാർലമെൻ്റ് അംഗമാണ്, കേന്ദ്രത്തിലെ മന്ത്രിമാരുമായിട്ട് സംസാരിച്ചിരിക്കാം. ജോസ് KM Mani നടത്തിയ റബ്ബർ സമരത്തോടനുബന്ധിച്ച് ഞാൻ സാക്ഷിയാണ്. അദ്ദേഹം സത്യാഗ്രഹ പന്തലിലേക്ക് JP Nadda എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി വിളിച്ചപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. നിർമ്മലാ സീതാരാമൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ജോസ് KM Mani വൗച്ചിയും ജോസ് KM Mani പ്രധാനമന്ത്രിയുമായിട്ടോ അമിത്ഷായുമായിട്ടോ നേരിട്ട് സംസാരിച്ചിട്ടേയില്ല. BDJS മാണിസാറ് വരണമെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാരൊക്കെ എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടി മാണിസാറ് UDFൽ നിന്നും മാറുന്നു എന്ന് കേട്ടപ്പോൾ മുതൽ വിരളി പിടിച്ചോടി നടക്കുന്നത്? വേണു തന്നെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കോട്ടയം ജില്ലയിൽ വിരളി പിടിച്ചിട്ടൊന്നുമില്ല. കോട്ടയം ജില്ലയിൽ വേണ്ട വേണ്ട വഴക്ക വിരളി പിടിക്കും, യാതൊരു സംശയവും വേണ്ട. കോൺഗ്രസ് പാർട്ടി ശുക്രദശയിലേക്ക് മനസ്സിലാക്കണം, ശൂന്യതയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. കേരളത്തിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ടായ സാഹചര്യം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാകാൻ പോകുന്നതിന്റെ തുടക്കമായി ഈ വഴിപിരിയില് മനസ്സിലാക്കിയാൽ മതി. ശരി ശരി ശരി, എനിക്ക് എല്ലാവരും ചുരുക്കി രാധാകൃഷ്ണൻ BJP അഭിപ്രായക്കാരുണ്ട് എന്ന് കേൾക്കുന്നു. മാണി വരണമെന്നും വേണ്ട എന്ന് അതുപോലെ തന്നെ ആഗ്രഹിക്കുന്നവരും ഉണ്ട് എന്ന്. ഇപ്പൊ BDJS താല്പര്യമുണ്ട്, അതിന്റെ വഴി BDJS ശക്തിപ്പെടും. പക്ഷേ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ വെച്ചിട്ടാണ് എങ്കിൽ KM Mani വന്നാൽ ആകെ ഗുണമുണ്ടാകുക, വട്ടിയൂർക്കാവിൽ കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കിട്ടും കുമ്മനത്തിന്, അതുകൊണ്ട് ഒരുപക്ഷെ ഭാവിയിൽ ഗുണമുണ്ടായേക്കാം. അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങളോട് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ആ സ്ഥലങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ മാണി വരുന്നതുകൊണ്ട് വലിയ ഗുണമുണ്ടാകില്ല, അതുകൊണ്ട് അതിനോട് എതിർപ്പുള്ള ശക്തരായ വിഭാഗവും നിങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടെന്ന് പറയുന്നു, ശരിയാണോ? അല്ല വേണു, കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 40 നിയമസഭാ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടിയത് 30,000-ൽ പരം വോട്ടാണ്. കേരളം ഒരിക്കലും രാഷ്ട്രീയ സാഹചര്യത്തിൽ 1-1, 2 നമ്മൾ കണക്കൂട്ടേണ്ടതായിട്ടില്ല. പിന്നെ പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് വരണോ വേണ്ടയോ എന്നുള്ളത് അവർ വ്യക്തമാക്കട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ NDA കേരളത്തിൽ വിപുലപ്പെടുത്തും. കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും എതിരായി നിലപാടുകൾ സ്വീകരിക്കുന്ന കക്ഷികൾ വന്നാൽ അവരുമായി ചർച്ച നടത്തും, അവർ വന്നാൽ അവരുമായി ബന്ധപ്പെടാനുള്ള ശ്രമം നടത്തും. രണ്ട് മുന്നണികൾക്കെതിരായി കേരളത്തിൽ ഒരു ബദൽ രാഷ്ട്രീയം കെട്ടിപ്പടുക്കുന്നതിലാണ് ഞങ്ങൾ പങ്കുവച്ചത്. ഇതാണ് സോഷ്യൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ തന്നെ NDAയിൽ നമ്പൂതിരിമാരുണ്ട്, പുലയനുണ്ട്, ഈഴവനുണ്ട്, എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. മുസ്ലിങ്ങളെ പിന്നെ അവർക്ക് വേറൊരു നിലപാടുള്ളതുകൊണ്ട് ആ രൂപത്തിൽ വലിയ മുന്നേറ്റം, ആ രൂപത്തിലുള്ള വലിയ സഹകരണം ഉണ്ടാകില്ല. CPMനുണ്ട്, LDFിൽ അത് നിലനിർത്തുന്നുണ്ട് അവർ. ഒരു സ്കറിയ തോമസ് വഴി ഒരു ക്രിസ്ത്യൻ വിഭാഗം തീർന്നു. INL ഒരു നിമിഷം, ശ്രീ ജയശങ്കർ മുതൽ നമ്പൂരി വരെ എന്നായിരുന്നു. അതെ 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 അതെ, നായാടി മുതൽ നമ്പൂരി വരെ ചേർക്കാം. പ്രശ്നം അതെ, കോൺഗ്രസിൽ അല്ല, LDFലുമുണ്ട്, LDFലുമുണ്ട്, INL, INL, ഈ പറയുന്ന സ്കറിയ തോമസ്, ഇതിനെല്ലാം നിലനിർത്തുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. നിങ്ങളിൽ ഇപ്പോൾ ആകെ കൂടെ അച്യുതാനന്ദൻ പറഞ്ഞതുപോലെ കോലി മാത്രമേ ഉള്ളൂ. അല്ല, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ കോയ്ക്കകത്തെല്ലാം ഉണ്ട്. അത് അച്യുതാനന്ദൻ മനസ്സിലാവാഞ്ഞിട്ട്
ഈ കോയിക്കകത്ത് എല്ലാ വിഭാഗവും ഒരുപോലെ രണ്ട് മാത്രം പിൻബലത്തിൽ 5 കൊല്ലം ഈ മുന്നണിയെയും നിങ്ങളുടെ സർക്കാരിനെയും ഒരാൾ പോലും പോകാതെ നിലനിർത്തിയ ഉമ്മൻചാണ്ടിയുടെ ആ പാഠവുമുണ്ടല്ലോ, അത് രമേശിന് കാട്ടേണ്ടി വരില്ലേ വരും ദിവസങ്ങളിൽ? ശ്രീ വാഴക്കൻ, ഞങ്ങൾക്കിവിടെ കളക്റ്റീവ് ലീഡർഷിപ്പാണല്ലോ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മാത്രമല്ലല്ലോ. അപ്പോൾ എല്ലാ ആളുകളും ഒന്നിച്ചു തന്നെ ഞങ്ങൾക്ക് ഒരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് തോന്നിയാൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഇറങ്ങും. ഞാൻ ഒരു കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നു, കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായ ഒരു മാറ്റത്തിന് തുടക്കമാണ് ഇവരുടെ ഈ പോക്ക് വഴി ഉണ്ടായിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.